नामिंद चिकन चुका चिकन ईट नस्टल चपाती कूड़े पोरोट कूड़े ना कूड़े क्या ना कॉस्टली आईट पक्षे नमुक सिंपल वीटल पचु ना पेपर नाइट आडी रेसीपी आ स्पाइसी साधन चिकन इष्टपड़ एल्लार्क्कुम इष्टपड़ अडिपोली ऐटमाण नोक चिकन चुक्का इंग्रीडियंट्स अब इत मूं सवाला अरिंदतान चेरिय सवाला इत जिंजर गार्लिक पेस्ट पिन्ने इतोरु मिक्स्चर ऑफ कुछ पोडिकलाण इंडात्तु या आड्देद नाल टेबिस्पून काश्मीरी चिली और टेबिस्पून चिली पाउडर രണ്ട് ടേബിൾസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടേബിൾസ്പൂൺ കുരുമുളക് പൊടിച്ചത് ഒരു ടേബിൾസ്പൂൺ ചിക്കൻ മസാല ഒരു ടേബിൾസ്പൂൺ ജീരകം പൊടിച്ചത് ഇത്രേ സാധനങ്ങളാണ് ഈ പൊടിയിലുള്ളത് ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിക്സ് ആണ് ശരിക്കും പിന്നെ ഇത് ചിക്കൻ ചിക്കൻ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ കുറച്ച് ഉപ്പും മഞ്ഞളും പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അത് ചിക്കൻ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടും പിന്നെ ഉപ്പ് അതിന്റെ അതിലേക്ക് നന്നായിട്ട് പിടിക്കാനും വേണ്ടിയിട്ടാണ് अब कुछ नि समय कुछ अब पेरटी वच नम्मडे गार्डन फ्रेश करिवेपिल इदे कोकोनट ऑयल फ्राई चीयानाइट गरम मसाला गरम मसाला नॉर्मली ई पोडीडे कूडे इडनवर पक्षे कुछ टेस्ट आयिट्ट एनिक्क तोन्नियिट्टुळ्ळत इदु लास्ट आड चेय्युन्नतान चिकन चुक्केडे फर्स्ट स्टेप नाम चीनचट्टी और नाल स्पून एण्ण ओळिक्का अब नन्नायिट्ट चूडायि कळियुम्पोळ अतिन्टे अकत्तेक्क नम्मल अरिंजु वच्चिरिक्कुन्न उळ्ळि इडुक अब नन्नायिट्ट फ्राई चेय्तेडुक्कणम अब नम्मुटे मारिनेशन वेण्डिट्टुळ्ळ उळ्ळियाण अप्पोळ ई उळ्ळि ओन्न चेरुतायिट्ट वळण्ड वरुन्न टैमिल नम्मल ओरु इच्चिरि ओरु काल टीस्पून पंचसार आड् चेय्तु कोडुक्कणम अब नल्ल फ्राई आयिट्ट वरान वेण्डिट्टाण एन्नालाण अत् नमुक्क നന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ ചിക്കനിലേക്ക് അപ്പോൾ ഇത് കഴിയുമ്പോൾ നമുക്ക് കാണാം അപ്പോൾ ഉള്ളി ദേ ഫ്രൈ ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇനി നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ പോവാണ് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ പോകുന്നത് ദാ ഈ മിക്സ്ചർ വെച്ചിട്ടാണ് ഈ പൊടികളുടെ മിക്സ്ചർ വെച്ചിട്ട് ഇതിന്റെത് ഞങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പും മഞ്ഞളും ആഡ് ചെയ്തിട്ടില്ല കാരണം ചിക്കൻ ഓൾറെഡി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരത്തെ ഇത് ആഡ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നിങ്ങൾക്ക് സമയം കിട്ടിയില്ലെങ്കിൽ ആ ഉപ്പും മഞ്ഞളും കൂടെ ഈ മിക്സ്ചറിന്റെ ഉള്ളിൽ ആഡ് ചെയ്തേക്കണം ഇത്രയും സാധനങ്ങൾ വെച്ച് നമ്മൾ ചിക്കൻ ഇനി മാരിനേറ്റ് ചെയ്യാൻ പോവാണ് പൊടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആഡ് ചെയ്തു ലാസ്റ്റ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഓണിയൻ പിന്നെ കരിവേപ്പില അത് നിങ്ങളുടെ പാകത്തിന് എത്ര കൂടുതൽ ആഡ് ചെയ്താലും നല്ലതാണ് ജസ്റ്റ് ഒന്ന് മുറിച്ചിട്ട് ഇടുവാണെങ്കിൽ അത് എല്ലാവരുടെയും സൗകര്യത്തിന് ഇത് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് ഒരു 1 ആറിൽ കൂടുതൽ വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും 1 ടു 2 ആവേഴ്സ് വെക്കുന്നതിന് കുഴപ്പമില്ല സമയം അനുസരിച്ചിട്ട് ജസ്റ്റ് മാരിനേഷന് വേണ്ടിയിട്ട് അതെല്ലാം കൂട്ടി മാരിനേറ്റ് ചെയ്തതിനു ശേഷം ലാസ്റ്റ് നമ്മൾ കുറച്ച് ഒരു 1 ടു 2 ടീസ്പൂൺ ഓയിൽ അതിന്റെ മുകളിലേക്ക് കൂടി ആഡ് ചെയ്യുന്നുണ്ട് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നാരങ്ങയൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല ലെമൺ ജ്യൂസ് നോർമലി മാരിനേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ എണ്ണയാണ് യൂസ് ചെയ്യുന്നത് അതും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെക്കുന്നു അപ്പ മാരിനേറ്റ് ചെയ്തു വെച്ച ചിക്കൻ നമ്മൾ ഇനി എണ്ണയിലേക്ക് ഇടാൻ പോവുകയാണ് അത് എണ്ണയിൽ കിടന്ന് അതിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരുന്നത് വരെ അത് നന്നായിട്ട് നമ്മൾ ഫ്രൈ പോലെ ചെയ്യും മാരിനേറ്റ് ഒക്കെ ചെയ്തപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അത് കുക്ക് ചെയ്ത് എടുക്കാം ഈ ചിക്കൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ കുറച്ച് നേരത്തേക്ക് ഇതിനെ അടച്ചു വെക്കുകയാണ്
ഇപ്പോ ചിക്കൻ ഇങ്ങനെ വെച്ചിട്ട് 10 മിനിറ്റ് ഓളം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഇളക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോ ദേ വെള്ളം നന്നായി ഇറങ്ങി തുടങ്ങി കാണാലോ നന്നായിട്ട് വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോ ഒരു 20 മിനിറ്റ് ഓളം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഇത് തുറന്നു നോക്കാൻ പോവാണ് അപ്പോൾ ചിക്കൻ വെന്തോന്നൊക്കെ അറിയാനായിട്ട് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് കുത്തി നോക്കിയാൽ അത് നൈസ് ആയിട്ട് ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ അത് വെന്തിട്ടുണ്ടെന്നുള്ളതാണ് അത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ കണ്ടോ ഇപ്പോൾ ദേ വെന്തിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് നമ്മളിനി ഒരു സ്മെല്ലിനൊക്കെ വേണ്ടിയിട്ട് ഗരം മസാല ആഡ് ചെയ്യാണ് അത് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു വേണമെന്നുള്ളവർക്ക് അത് ആ മാരിനേറ്റ് ചെയ്യുന്ന മസാലയുടെ കൂടെ ഇടാം പക്ഷെ ഇങ്ങനെ ഇടുമ്പോഴാണ് കുറച്ചും കൂടെ സ്മെല്ലൊക്കെ വരിക നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് അപ്പോൾ നമ്മുടെ ചിക്കൻ ചുക്ക റെഡിയായി ഇതാണ് ചിക്കൻ ചുക്കയുടെ ഫൈനൽ ലുക്ക് നമുക്ക് സ്റ്റാർട്ടറായിട്ടോ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ ഒക്കെ കൂടെ ഒക്കെ കഴിക്കാം ബ്രെഡ് റൊട്ടിയുടെ ഒക്കെ കൂടെ ഞങ്ങളിത് ചപ്പാത്തിയുടെ കൂടെയാണ് കഴിക്കുന്നത് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം സജഷൻസ് ഒക്കെ പറയണം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം ഓക്കെ ബൈ